ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ പ്രോട്ടീൻസിന് ഇപ്പൊ നമ്മുടെ ഒരു പ്രോട്ടീൻ സൊല്യൂഷൻ എടുത്തിട്ട് അതിന്റെ അബ്സോർബൻസ് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അബ്സോർബൻസ് എന്താണെന്ന് ഇപ്പൊ അറിയാമായിരിക്കും പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട്. ആ കളറിമീറ്ററിൽ വെച്ച് നമ്മൾ അബ്സോർബൻസ് റീഡ് ചെയ്തില്ലേ, ബയോറിറ്റ് ആണെങ്കിൽ 540 nanometer ആണ് മാക്സിമം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അതായത് അബ്സോർബൻസ് എന്ന് പറയുന്നത്. പ്രോട്ടീനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ അബ്സോർബൻസ് എന്ന് പറയുന്നത് 280 nanometer. ആ 280 nanometer പിന്നെ 200 nanometer. 280 nanometer വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ആരോമാറ്റിക് അമിനോസിസ്, അതിലെ അരോമാറ്റിക് റിങ്സ് ആണ്. ഏതൊരു പ്രോട്ടീൻ എടുത്ത് നോക്കിയാൽ ഇതിൽ ഏതെങ്കിലും ഒരു അമിനോസിസ് എന്തായാലും അതിൻ്റെ ഒരു കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ ആ അരോമാറ്റിക് അമിനോസിസിൻ്റെ അബ്സോർബൻസ് 280 nanometer മാക്സിമം ഉള്ളത്. അപ്പോൾ ഇതാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായി? അപ്പോൾ ഏതൊരു പ്രോട്ടീൻ എടുത്താലും 280 nanometer മാക്സിമം അബ്സോർബൻസ്, ആൻഡ് ദാറ്റ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ അരോമാറ്റിക് റിങ്സ് ഓഫ് അരോമാറ്റിക് അമിനോസിസ്. പിന്നെ ഉള്ളത് 200 nanometer ഉള്ള അബ്സോർബൻസ്, അത് പെപ്റ്റൈഡ് ബോണ്ടാണ് അതിന് കാരണം. 200 nanometer ഉള്ള അബ്സോർബൻസ്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ അമിനോസിഡ് പല ക്രൈറ്റീരിയ വെച്ച് ക്ലാസിഫൈ ചെയ്തല്ലോ, അതേപോലെ പ്രോട്ടീൻസിനെയും നമുക്ക് പല ക്രൈറ്റീരിയയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മേജറായിട്ടുള്ള 3 criteria എന്ന് പറയുന്നത്, 1 ഫങ്ഷൻ, 2 chemical nature ആൻഡ് സോലിബിലിറ്റി പ്രോപ്പർട്ടീസ്, 3 nutritional. ഇങ്ങനെ 3 criteria പ്രോട്ടീൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. അതിൽ ആദ്യത്തെ നമുക്ക് ഫങ്ഷനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് പ്രോട്ടീൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ പ്രോട്ടീൻസിനാണെങ്കിൽ സ്റ്റാറ്റിക് പ്രോപ്പർട്ടി, സ്റ്റാറ്റിക് ഫംഗ്ഷനുണ്ട്, ഡൈനാമിക് ഫംഗ്ഷനുണ്ട്. ഡൈനാമിക് വെച്ചാൽ ഓടി നടന്ന് ചെയ്യുന്നതിനാണ് ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ ഒരിടത്ത് ഇരുന്ന് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് പ്രോട്ടീൻസിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ വരുന്ന ക്ലാസ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആദ്യം സ്ട്രക്ചറൽ പ്രോട്ടീൻ. നിങ്ങൾക്കറിയാം ഈ ഹെയറിലും നെയിലും ഉള്ള കെറാറ്റിൻ, ബോണിലുള്ള കൊളാജിൻ, ഇതൊക്കെ അതിൻ്റെ സ്ട്രക്ചറൽ ആസ്പെക്റ്റിലുള്ള പ്രോട്ടീൻസാണ് സ്ട്രക്ചറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. 2 catalytic protein, അതായത് എൻസൈം. അപ്പം റിയാക്ഷൻസിനെ, ബയോകെമിക്കൽ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന പ്രോട്ടീൻസാണ് കെറ്റാലിറ്റിക് പ്രോട്ടീൻസ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതാണ് 2 examples. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. 2 examples നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഹെക്സോകൈനേസ്, പെപ്സിൻ, നിങ്ങൾക്ക് പരിചയമുള്ള ഏത് എൻസൈമും ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഓരോ വരികളും നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തേക്ക് എഴുതി പോണേ. ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്, ഏതെങ്കിലും ഒരു കമ്പോണൻ്റ്, എന്തെങ്കിലും ഒരു മോളിക്യൂൾസിനെ ബോഡിക്കകത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീൻസാണ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്. ഫോർ എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ, ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് നടത്തുമല്ലോ. അതുപോലെ സിറം ആൽബുമിൻ, ഒരുപാട് മോളിക്യൂൾസിനെ ഡ്രൈവ്, ബിലിറൂബിൻ എന്ന് പറയുന്ന മോളിക്യൂളിനെയൊക്കെ സിറം ആൽബുമിനാണ് ബോഡിയിൽ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ പ്രോട്ടീൻസാണ് ഇത്. ഡൈനാമിക് ഫംഗ്ഷൻ ആയത് മനസ്സിലായി? അപ്പോൾ ഇത് കെറ്റാലിറ്റിക്കും ഡൈനാമിക് ഫംഗ്ഷനാണ് ഇത്, പക്ഷേ സ്റ്റാറ്റിക് ഫംഗ്ഷനാണ്. അപ്പം ഹീമോഗ്ലോബിൻ, സിറം ആൽബുമിനൊക്കെ ട്രാൻസ്പോർട്ട് പ്രോട്ടീനിൽ വരും. അടുത്ത ഹോർമോണൽ പ്രോട്ടീൻ, അതിൻ്റെ കൂടെ റെഗുലേറ്ററി എന്ന് വേണേ എഴുതാം. റെഗുലേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലേറ്ററി പ്രോട്ടീൻ, നിങ്ങളിവിടെ റെഗുലേറ്ററി പ്രോട്ടീൻ എഴുതിയിട്ട് ഹോർമോൺസിന് എക്സാമ്പിൾ കൊടുത്താൽ മതി. നിങ്ങൾക്കറിയാവുന്ന ഏതൊരു ഹോർമോണും റെഗുലേറ്ററി പ്രോട്ടീനാണ്, കാരണം ബോഡിയിലുള്ള പല മെറ്റബോളിക് പാത്വേസിനെയും റെഗുലേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസാണ് റെഗുലേറ്ററി പ്രോട്ടീൻസ് അഥവാ ഹോർമോൺസ്. അതിൻ്റെ കീഴിൽ വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഇൻസുലിൻ, ഗ്രോത്ത് ഹോർമോണൊക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ട് വരും. പിന്നുള്ളത് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്, കൺട്രാക്ഷൻ ഓഫ് മസിൽസിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോട്ടീൻസ്. അതിൻ്റെ കീഴിലും നിങ്ങൾക്ക് പരിചയമുള്ള 2 proteins ആക്റ്റിൻ ആൻഡ് മയോസിൻ. പിന്നെ സ്റ്റോറേജ് പ്രോട്ടീൻസ്, എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻ. വെച്ചാൽ പ്രോട്ടീൻസ് നമ്മളിപ്പം കാർബോഹൈഡ്രേറ്റിൻ്റെ സ്റ്റോർഡ് ഫോമല്ലേ എന്താ പറയുക, ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. അതേപോലെ സ്റ്റോറേജ് പ്രോട്ടീൻ്റെ കീഴിൽ വരുന്നതാണ് ഓവാൽബുമിൻ, ഗ്ലൂട്ടലിൻ ഒക്കെ. പിന്നെ ജനറ്റിക് പ്രോട്ടീൻ, ജനറ്റിക് ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടീനാണ് ന്യൂക്ലിയോ പ്രോട്ടീൻസ്. ഹിസ്റ്റോൺസ് ഒക്കെ അതിൽ വരും. അടുത്ത സ്ലൈഡ് ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. പിന്നുള്ളത് ഡിഫെൻസ് പ്രോട്ടീൻസ്, ബോഡിയിലുള്ള എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീൻസാണ് ഡിഫെൻസ് പ്രോട്ടീൻസ്. അതിൻ്റെ കീഴിൽ വരുന്ന നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, അതായത് ആൻറ്റിബോഡീസ് എല്ലാം ഇതിൻ്റെ കീഴിൽ വരും അല്ലേ. ബോഡിയിൽ ഒരു ആൻറ്റിജൻ അല്ലെങ്കിൽ ഒരു ഫോറിൻ മെറ്റീരിയൽ അകത്ത് കയറിയ അതിനെ കൈകാര്യം ചെയ്യുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻസാണ്, അതായത് ആൻറ്റിബോഡീസ്. പിന്നെ സ്നേക്ക് വെനം, ഇതൊക്കെ ഡിഫെൻസ്, ആ സ്നേക്കിൻ്റെ വെനം സ്നേക്കിന് ഡിഫെൻസ് പ്രോട്ടീൻ ആണ്. പിന്നെ റിസെപ്റ്റർ പ്രോട്ടീൻ, അതായത് എല്ലാ സെൽസിൻ്റെയും സർഫസിൽ ചില പ്രോട്ടീൻസ് ഉണ്ട്. വെളിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ സെല്ലിൻ്റെ അകത്തോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോട്ടീനാണ് റിസെപ്റ്റർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതിൻ്റെ കീഴിൽ ഹോർമോൺസും വരും, വൈറസസ് നിങ്ങൾ വിട്ടേ, അത് വേണ്ട കേട്ടോ, ഇത് എക്സാമ്പിളായിട്ട് വേണ്ട, ഹോർമോൺസ് മതി. റിസെപ്റ്റർ പ്രോട്ടീൻസിൻ്റെ കീഴിൽ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മുടെ ഏത് സെല്ലിലുള്ള സർഫസ് പ്രോട്ടീൻസും റിസെപ്റ്റർ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ എല്ലാവർക്കും.